നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച പിണറായി സർക്കാരിൻ്റെ ആറാമത്തെ ബഡ്ജറ്റിൽ ഒട്ടേറെ ജനകീയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മാത്രം അവശേഷിക്കെ അത് മുന്നിൽ കണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ചത്. ഓരോ പ്രതിസന്ധിയും സർക്കാർ അവസരമാക്കിയെന്ന് പറഞ്ഞ ധനമന്ത്രി പിണറായി സർക്കാർ ജനങ്ങളിൽ ആത്മവിശ്വാസം സൃഷ്ടിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി. കേരളം സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കപ്പെട്ടുവെന്നും ധനമന്ത്രി ബഡ്ജറ്റ് അവതരണത്തിൽ അവകാശപ്പെട്ടു. ക്ഷേമ പെൻഷനുകൾ 1500ൽ നിന്നും 1600 രൂപയായി വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, അതായത് 5 വർഷം മുൻപ്, വെറും 600 രൂപ ആയിരുന്ന ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കാലാവധി തീർന്ന് പടിയിറങ്ങുമ്പോൾ 1600 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. വരുന്ന 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും. വിജ്ഞാന സമ്പദ്ഘടന ഫണ്ടായി 200 കോടി, വീടിനടുത്ത് ജോലി പദ്ധതിക്ക് 20 കോടി, സ്ത്രീകൾക്ക് പ്രത്യേക തൊഴിൽ പദ്ധതി, അഭ്യസ്ത വിദ്യർക്ക് തൊഴിലിന് കർമ്മ പദ്ധതി, 4530 കിലോമീറ്റർ റോഡുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കും, PGയുടെയും PKVയുടെയും സ്മാരകമായി ആലുവ UC കോളേജിൽ ലൈബ്രറി, തൃശൂർ മെഡിക്കൽ കോളേജിനെ ക്യാമ്പസ് മെഡിക്കൽ കോളേജായി രൂപാന്തരപ്പെടുത്തും, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും സാങ്കേതിക സർവകലാശാലയ്ക്കും പുതിയ ആസ്ഥാന മന്ദിരത്തിന് പണം അനുവദിക്കും, 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ നൽകും, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 10% സീറ്റ് വർധന ഉണ്ടാകും, സർവകലാശാലകൾക്ക് കിഫ്ബിയിൽ നിന്ന് 2000 കോടിയും അഫിലിയേറ്റൽ കോളേജുകൾക്ക് 1000 കോടിയും, സർവകലാശാലകളിൽ 30 മികവിൻ്റെ കേന്ദ്രങ്ങളും സർവകലാശാലകളിൽ 1000 പുതിയ തസ്തികകളും, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 5 ലക്ഷം കുട്ടികൾക്ക് കൂടുതൽ പഠന സൗകര്യവും രൂപപ്പെടുത്തും, മെച്ചപ്പെട്ട ഇന്റർനെറ്റ് സേവനം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും, BPL കുടുംബങ്ങൾക്കും സൗജന്യ ഇന്റർനെറ്റ് നൽകും, K-ഫോൺ പദ്ധതിയുടെ 1ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാക്കും, എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് ഉറപ്പാക്കും, തൊഴിൽ അന്വേഷകരുടെ വിവരങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കും, തൊഴിൽ അന്വേഷകർക്ക് കമ്പ്യൂട്ടർ അടക്കം നൽകാൻ വായ്പ നൽകും, നാളികേരത്തിൻ്റെ സംഭരണ വില 5 രൂപ കൂട്ടി 32 രൂപയാക്കി, നെല്ലിൻ്റെ സംഭരണ വില 28 രൂപയാക്കി, റബ്ബറിൻ്റെ തറവില 170 രൂപയായി ഉയർത്തും, 15000 കോടിയുടെ കിഫ്ബി പദ്ധതി നടപ്പാക്കും, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1000 കോടി അധികം നൽകും, 8 ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കും, ആരോഗ്യവകുപ്പ് 4000 തസ്തികകൾ സൃഷ്ടിക്കും. ചുരുക്കം പറഞ്ഞാൽ തുടർഭരണം പിണറായി സർക്കാരിന് ലഭിച്ചാൽ വികസനത്തിൻ്റെ ഉച്ചകോടിയായിരിക്കും കേരളത്തിൽ നടക്കുക.